ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ കൂടി ചേർന്നുണ്ട്. ശ്രീ ഗഗാറിൻ, ഒരുപക്ഷെ നമ്മൾ പാലക്കാട് കണ്ടതാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വരുമ്പോൾ കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങളെ നമ്മൾ വളരെയധികം ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും ചെയ്യാതെ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആ രാജിവെച്ച് വയനാട്ടുകാരെ വഞ്ചിച്ചു പോയ രാഹുൽ ഗാന്ധിക്ക് സഹോദരിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വോട്ട് പിടിക്കുക, 500,000-600,000 ജയിക്കുമെന്ന് പ്രചരണം നടത്തിക്കൊണ്ട് വയനാട്ടിലെ ദുരന്തബാധിതരായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണവും അതുപോലെ തന്നെ ഇതുപോലെ ഭക്ഷ്യവസ്തുക്കളും തുണിയും ഒക്കെ സംഭരിച്ച് അത് ഇന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് നേടുന്നതിനുള്ള ഉപകരണമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രണ്ടു തരത്തിലുള്ള നിലപാടാണ്. ഒന്ന്, ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടാണ് ഇത്തരത്തിൽ വോട്ട് പിടിക്കാനുള്ള ഉപാധിയായിട്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയത്തിലെ നെറികേടാണ്. രണ്ടാമത്, അവർക്ക് 500,000-600,000 വോട്ടിന് ജയിക്കുന്ന ആളുകൾ എന്തിനാണ് ഇത്ര വേവലാതിപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കന്മാർ വന്ന് വയനാട്ടിലെ വിവിധ റിസോർട്ടുകളിലും ലോഡ്ജുകളും എടുത്ത് തമ്പടിച്ച് ഇവിടെ പണവും അതുപോലെ സാധനങ്ങളും വിതരണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? 600,000 വോട്ടിന് ജയിക്കുമെങ്കിൽ പിന്നെ ജയിക്കുമല്ലോ. അപ്പോ രണ്ടു തരത്തിൽ ദുരന്തബാധിതർക്ക് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ വിതരണം ചെയ്ത് കോൺഗ്രസ് നാണം കെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മേപ്പാടി പഞ്ചായത്തിൽ ഇതുപോലെ സംഭരിച്ചു വെച്ച സാധനങ്ങൾ ഈ സമയത്ത് നോക്കി വിതരണം ചെയ്തു, അതിൽ പുഴുവരിച്ചിട്ടുണ്ടായി, ജനങ്ങൾ പ്രതിഷേധിച്ചു, എന്നിട്ട് ഇപ്പൊ മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഇപ്പം ദുരന്തബാധിതരുടെ പേരിൽ ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് UDF വയനാട്ടിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.